റെയിൽവേ സ്റ്റേഷൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് പ്രൈവറ്റ് സ്റ്റാൻഡ് ഓട്ടോ ടാക്സി തുടങ്ങിയ സ്ഥലത്തെല്ലാം ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചു ഞാൻ തിരക്കി. അവരാരും ഈ പെൺകുട്ടിയെ കണ്ടിട്ടേ ഇല്ലെന്ന്. അവസാനം കുറെ ഭിക്ഷക്കാരൊക്കെ ഉണ്ട്. അവരോട് ചോദിച്ചപ്പോഴല്ലേ സംഗതി പിടികിട്ടിയത്. അവരും കണ്ടിട്ടില്ല എന്ന്. താലൂക്ക് ആശുപത്രിയിലും പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലും വരെ നമ്മൾ തിരക്കിയില്ലേ? ഇനി വല്ല അനാഥപ്രയോഗം പതുക്കെ പറഞ്ഞാ മതി. ഏതാ കുട്ടിയുടെ മുറി? അതാണ് സാർ. അവൾക്കൊരു ചെക്കൻ ഉണ്ടല്ലോ, എന്താ അവന്റെ പേര്? ശശി. ശശി വെറും ഫ്രണ്ടാ. ഫ്രണ്ടും ബാക്കും. വല്ല ഗുരുവായൂരോ ചോറ്റാനിക്കരിലോ പോയി അന്വേഷിക്കാൻ പറ. രണ്ടെണ്ണം അവിടെ കാണും. അവിടെ എന്തിനാ? ഇപ്പൊ അതല്ല ഏറ്റവും സേഫസ്റ്റ് സ്ഥലം. കഴിഞ്ഞ രാത്രി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കണ്ടോ? ഐ മീൻ ആ കുട്ടി ഈ വീട്ടിലേക്ക് വരുന്നതോ ഇവിടുന്ന് പോകുന്നതോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. നിങ്ങൾ കണ്ടോ? ഇല്ല. നിങ്ങൾ എന്തെങ്കിലും കണ്ടോ? ഇതെങ്ങനെയാ സംഭവിച്ചത്? അറിയില്ല സാർ. അറിയില്ല. പണി കണ്ടിട്ട് കള്ളം കേസ് തന്നെയാണ് സാറേ. സ്ഥിരം ജനാലക്കമ്പി അറുത്തകത്ത് കയറുന്നതാ അവന്റെ മോഡസ് ഓപ്പറന്റ്. ജയിൽ ചാടി അവൻ നേരെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ജനാലക്കമ്പി അറുത്ത് അവൻ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് മിസ്സായ പെണ്ണ് പുറത്തേക്ക് മറ്റേ പോകുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവന്റെ പ്രത്യേകത സാറും കേട്ട് കാണും. പെണ്ണിനെ കണ്ടാൽ മറ്റെല്ലാം അവൻ മറക്കും. ഇനി ആ പെണ്ണിന്റെ ബോഡി എവിടെയാണ് അന്വേഷിച്ച മതി സാർ. ബാമ ഒന്നിങ്ങ് വന്നേ. ആ കുട്ടിക്ക് ആരോടെങ്കിലും പ്രേമോ മറ്റെന്തെങ്കിലും അടുപ്പം ഉണ്ടായിരുന്നോ? പറ കുട്ടി ഉണ്ടായിരുന്നോ? ശശി അവൾക്ക് ഇഷ്ടമായിരുന്നു. ഇതല്ലേ ശശി? സുശീലയുടെ മകൻ ശശി.